കർത്താവിന്റെ തേജസ്സിന്റെ തിരുനാമം മഹത്വപ്പെടുവാനാകട്ടെ. വോയിസ് ഓഫ് ദ ട്രംപറ്റ് എന്ന ശുശ്രൂഷയിലേക്ക് ദൈവമക്കളെല്ലാവരെയും സ്വാഗതം ചെയ്യും. നമ്മുടെ ധ്യാനത്തിന്റെ തലക്കെട്ട് ഗിവിംഗ് വിത്തൗട്ട് കൗണ്ടിങ് ദ കോസ്റ്റ്. ഈ വരുന്നത് ടൈത്ത് ഓഫറിംഗ് സൺഡേയാണ്. വേദപുസ്തകത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു വലിയ ഉപദേശം ദൈവം നേരിട്ട് തന്റെ ജനത്തോട് പറയുകയാണ്. എന്തിനാണ് ദശാംശത്തെക്കുറിച്ച് ദൈവം പറയുന്നത്? തിരുവെഴുത്ത് നമ്മോട് ചോദിക്കുന്നു, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കൊലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ഈ പർവ്വതങ്ങളിലെ സകലതും എൻ്റെതാണ്. ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തോട് മലാഖി പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം ആലയത്തിലേക്ക് കൊണ്ടുവരുവിൻ എന്ന് പറയുന്നത്? രണ്ട് വേദഭാഗങ്ങളാണ് അതിനാധാരം. ഒന്ന്, മലാഖി പ്രവാചകന്റെ പുസ്തകം 3:7 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങൾ. രണ്ടാമത്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21:1-4 വരെയുള്ള വേദവാക്യങ്ങൾ. ഇവിടെ രണ്ടാമത്തെ വേദഭാഗത്ത് നമ്മുടെ കർത്താവിൻ്റെ കണ്ണിലുടക്കിയ ഒരു കാഴ്ചയെക്കുറിച്ചുള്ള തെളിവായ ചിത്രമാണ് വിവരിക്കുന്നത്. ഒരു വിധവ, അവൾ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ 2 ചില്ലിക്കാശ് ഇടുകയാണ്. വേദപുസ്തകത്തിൻ്റെ ഭാഷാന്തരത്തിൽ ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കുമ്പോൾ അവൾ ഇട്ടത് ചെമ്പ് നാണയങ്ങളാണ് എന്ന് നാം അറിയുന്നു. ആ കാലഘട്ടത്തിൽ ആലയത്തിലെ ആരാധന അതിൻ്റെ എല്ലാ മനോഹരത്വവും നഷ്ടപ്പെട്ട് പ്രതാപം നഷ്ടപ്പെട്ട് ആളുകൾ ആരാധനയ്ക്ക് അടുക്കാതെ നിൽക്കുന്ന ഒരു കാലമാണ്. കാരണം ആ കാലഘട്ടത്തിലെ പുരോഹിത വൃന്ദത്തിൻ്റെ നടുവിൽ അവരുടെ വിശ്വാസത്തിന് ഭ്രംശമുണ്ടായി, അവരുടെ പഠിപ്പിക്കലുകൾക്ക് ഗതിവ്യത്യാസമുണ്ടായി, ഇങ്ങനെയൊക്കെ തകർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് നടുവിൽ യാഗമർപ്പിക്കുവാനായി ജനങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ യാഗവസ്തുക്കളെ വെച്ചു മാറുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിലും ഈ വിധവയായ സ്ത്രീ, അവൾക്ക് സമ്പാദിച്ചു കൊടുക്കുവാൻ ആരുമില്ല, അവൾക്കുള്ളത് മുഴുവനാണ് ഇട്ടത് എന്ന് വേദപുസ്തകം പറയുന്നു. അവളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ 2 ദിവസത്തെ വേതനമാണ് 2 കാശ് എന്ന് പറയുന്നു. അത് ദൈവാലയത്തിലെ ഭണ്ഡാരത്തിൽ അവൾ ഇടുകയാണ്. അവൾക്കുള്ളത് മുഴുവനും ഇട്ടു എന്നാണ് കർത്താവ് പറയുന്നത്. അനേക ആളുകൾ ഭണ്ഡാരത്തിൽ വലിയ തുകകൾ ഇടുമ്പോൾ കർത്താവിൻ്റെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ 2 കാശ്, ഈ പണത്തിലല്ല അവൻ ശ്രദ്ധിച്ചത്, അവളുടെ ജീവിതത്തെയാണ്. കർത്താവ് പറയുകയാണ് അവൾക്കുള്ളത് മുഴുവൻ അവൾ ഇട്ടു. അപ്പോൾ ഞാൻ എൻ്റെ കൊട്ടയ്ക്കകത്ത് എന്ത് കൊണ്ടുവന്നു എന്നല്ല, എൻ്റെ കുട്ടയുടെ അടിയിൽ ഞാൻ പിടിച്ചിരിക്കുന്ന കരത്തെ ശ്രദ്ധിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നാണ് തിരുവെഴുത്ത് ഓർമ്മിപ്പിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയും. അങ്ങനെ ഈ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ വേദപുസ്തകത്തിലെ വലിയ മർമ്മം ഈ വിധവയായ സ്ത്രീയെ മാനിക്കുന്നുവെന്ന, വെറുതെയോടെ യഹോവയുടെ സന്നിധിയിൽ വരരുത് എന്ന പ്രമാണത്തെ അവൾ മുറുകെ പിടിച്ചു. തൻ്റെ ഇല്ലായ്മകൾ, തൻ്റെ പരിമിതികൾ, ഇതെല്ലാം അവളുടെ മുമ്പിലുണ്ട്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തിൽ അവൾ മുറുകെ വിശ്വസിച്ചവളാണ്. ആ വിശ്വാസത്തെ കർത്താവ് കണ്ടു എന്നുള്ളതിന് വലിയ സാക്ഷ്യപത്രമാണ് തിരുവെഴുത്തിൽ നാം ഇപ്പോൾ കേട്ട വാക്യത്തിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നു. ഇത് ദൈവവചനത്തിൽ ഉടനീളം കാണുന്ന വലിയ ഒരു സത്യമാണ്. തിരുവെഴുത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൊടുപ്പിൻ, കൊടുത്താൽ അമർത്തി കുലുക്കി വലിയൊരളവ് നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ മടിയിൽ ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞത് എത്രയോ സത്യമാണെന്ന് നമ്മുടെ പിതാക്കന്മാരും അമ്മമാരും നമ്മോട് പറയും. മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഈ ജനതയെ സംബന്ധിച്ച് പ്രവാചകനായ മലാഖി ഈ സന്ദേശം പറയുന്നത്
ബി സി 450-നോടടുത്തുള്ള കാലഘട്ടത്തിലാണ്. ആദ്യത്തെ ആലയം ശലോമോൻ പണിതു. അത് ബി സി 586-നോടുള്ള ബന്ധത്തിൽ തകർക്കപ്പെട്ടു. അതിനുശേഷം 70 വർഷം ബാബിലോണിൽ ഈ ജനത യഹൂദയും ബെന്യാമീനും പ്രവാസത്തിൽ പോയി. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന സെരുബാബേലും യോശുവയും ഹഗ്ഗായിയും ഒക്കെയായി രണ്ടാമത് ഒരാലയം പണിതു. എന്നാൽ ആ ആലയം പണിതുയർത്തി അതിൽ ആരാധന നടത്തിയപ്പോൾ ആ കാലഘട്ടത്തിൽ മടങ്ങി വന്ന ജനതയെ സംബന്ധിച്ച് അവർക്ക് പ്രാരാബ്ധങ്ങൾ ഏറെയായിരുന്നു. അവരുടെ കൃഷിയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു, അവരുടെ സ്ഥലങ്ങളെല്ലാം പോയിപ്പോയിരുന്നു. എന്നാൽ കർത്താവ് അവരോട് പറയുകയാണ്, നീ നിന്റെ കൊള്ളതിൻ്റെ ദശാംശം ആലയത്തിലേക്ക് കൊടുത്താൽ നിന്റെ കൃഷിയെ നിന്റെ അധ്വാനത്തെ ഞാൻ ആദരിക്കും എന്ന് ദൈവം പറയുകയാണ്. ഇവിടെ ജനങ്ങൾ കൊടുക്കാൻ മടിച്ചതിന് കാരണങ്ങൾ പലതുണ്ട്. രാജാക്കന്മാരുടെ 2:12 നാം വായിക്കുമ്പോൾ ഒരു കാലത്ത് നാം വായിക്കുന്നു യഹോവാഷ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. 40 വർഷം ഇസ്രായേലിനെ ഭരിച്ച ഒരു രാജാവാണ്. എന്നാൽ തൻ്റെ 23-ാമത്തെ സംവത്സരത്തിലാണ് ആലയത്തിൻ്റെ അറ്റകുറ്റ പണികൾക്ക് വേണ്ടിയുള്ള ക്രമീകരണം അദ്ദേഹം ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ആലയത്തിൽ ദശാംശം കൊടുത്തു വന്ന ജനം അത് കൊടുക്കാതെയായി. അതിൻ്റെ കാരണം, കൊടുക്കുന്ന പണം അക്കാലത്തെ പുരോഹിതന്മാർ സ്വന്തം ആവശ്യത്തിലേക്ക് വസൂലാക്കുന്ന ചതിപ്രയോഗം നടന്നതായി ജനം മനസ്സിലാക്കിയപ്പോൾ ജനം അതിൽ നിന്ന് മാറിക്കടന്നു. എന്നാൽ യഹോയാദ എന്ന ഒരു മഹാപുരോഹിതൻ എഴുന്നേൽപ്പിക്കപ്പെടുകയും ആ കാലഘട്ടത്തിൽ ആരാധനയെ യഥാസ്ഥാനത്താക്കുകയും ചെയ്യുമ്പോൾ ജനം വീണ്ടും ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി പണം കൊടുക്കുകയും പുരോഹിതന്മാർ തങ്ങളുടെ സ്നേഹിതന്മാരുടെ പക്കൽ നിന്ന് ദൈവാലയത്തിന് വേണ്ടി ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ടായി. ഇത് തിരുവെഴുത്ത് നമ്മോട് പറയുകയാണ്. അപ്പോൾ ബി സി 450-നോടുള്ള ബന്ധത്തിൽ മലാഖി പ്രവചനത്തിലെ ഈ ദൂത് ഈ ജനതയോട് ദൈവം പറയുമ്പോൾ പ്രധാനമായി ചില കാര്യങ്ങൾ ദൈവം തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ ശാപഗ്രസ്തരാണ് എന്ന് അവരോട് പറയുകയാണ്. ആരാണ് ശാപഗ്രസ്തരായത്? ഒരു ശാപവും ഭരിക്കുകയില്ല, ഒരായുധവും നിനക്കെതിരെ ഫലിക്കുകയില്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടിരിക്കും എന്ന് പറയുകയും നിങ്ങൾ ശ്രേഷ്ഠജാതിയാണ് എന്ന് പറയുകയും ചെയ്ത, നിങ്ങളെ ഞാൻ സമ്പാദിച്ചതാണ്, രക്തത്താൽ വീണ്ടെടുത്തതാണ് എന്ന് പറഞ്ഞ് അതേ ദൈവം തന്നെ പറയുകയാണ്, നിങ്ങൾ ശാപഗ്രസ്തരാണ്. ക്രൈസ്തവ മൂല്യത്തിൽ ജീവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് ആരാധനയിൽ പതിവായി പങ്കെടുക്കുന്നവരും എല്ലാ കാര്യങ്ങളിലും വളരെ ശുഷ്കാതിയുള്ളവരുമാണ്. എന്നാൽ നാം തോറ്റുപോയത് ഏതാണ്ട് ദശാംശം എന്നുള്ള വിഷയത്തിലാണ്. അത് പങ്കുവയ്ക്കുന്ന അനേക ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്, കർത്തൃവേലക്കാരുണ്ട്, പട്ടക്കാരുണ്ട്, സുവിശേഷകരുണ്ട്, സാധാരണക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, ടീച്ചേഴ്സുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ട അനേക ആളുകൾ ദശാംശം വേർതിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇതൊരു ദൈവത്തിൻ്റെ പ്രമാണമാണ് എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന ഗൗരവമുള്ള കാര്യം തിരുവെടുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. ദൈവം തമ്പുരാൻ പറയുന്നു, നിങ്ങൾ എന്നെ തോൽപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ എങ്ങനെയാണ് എന്നെ തോൽപ്പിക്കുന്നത്? ദശാംശത്തിലും വഴിപാടിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുകയാണ്. ഈ ജനതയോട് ദൈവം പറയുന്നു, നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലാണ്, നിങ്ങൾ ശാപഗ്രസ്തരാണ്. ശാപഗ്രസ്തരാകാൻ കാരണമെന്താണ്? അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തലമുറയെന്ന വിശേഷണമുള്ള ദൈവത്തെ ആരാധിക്കുവാനായി വേർതിരിക്കപ്പെട്ടതായ ഒരു സമൂഹത്തോട് പറയുന്നു, നിങ്ങൾ ശാപഗ്രസ്തരാണ്. അവർ ശാപഗ്രസ്തരാകുവാൻ കാരണം മറ്റൊന്നല്ല, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അവർ അവരുടെ ദശാംശത്തെ വേർതിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് ദൈവം പറയുന്നു അവർ ശാപഗ്രസ്തരാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അക്കമിട്ട് പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദശാംശം കൊടുക്കാത്തവൻ ആരായിരുന്നാലും എത്ര വലിയവനായിരുന്നാലും എത്ര ഭക്തനായിരുന്നാലും കർത്താവ് നേരിട്ട് പറയുന്നു, നീ ശാപത്തിൻ്റെ കീഴിലാണ്. അനേക കുടുംബങ്ങൾ സമൃദ്ധിയുടെ നിറകയിൽ വന്നിട്ടും ദശാംശം വേർതിരിക്കാതെ മറ്റുള്ളവരെ ആദരിക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി പങ്കിടാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ സ്നേഹിത സ്നേഹബുദ്ധിയോട് പറയട്ടെ, ദൈവത്തിൻ്റെ പ്രമാണം ഇത് ഉപദേശിയുടെ ആഗ്രഹമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, നീ ശാപത്തിൻ്റെ കീഴിലാണ്. ശാപത്തിൻ്റെ കീഴിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ദൈവം തമ്പുരാൻ ഈ ജനതയോട് പറയുകയാണ്, ദശാംശം കൊടുക്കാത്തവൻ എന്താണ് ചെയ്യുന്നത്? അവൻ ദൈവത്തെ തോൽപ്പിക്കുന്നു. മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള
ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ 12 വരെയുള്ള ഭാഗത്ത് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവിടെ പറയുന്നു, നിങ്ങൾ ദൈവത്തെ തോൽപ്പിക്കുകയാണ്. എങ്ങനെയാണ് തോൽപ്പിക്കുന്നത്? ദശാംശത്തിലും വഴിപാടിലും. ഗലാത്യലേഖനം 6:6 വാക്യത്തിൽ സുവിശേഷത്തിന്റെ പോരാളിയായിരുന്ന ധന്യനായ പൗലോസ് പറയുകയാണ്, ദൈവത്തെ പരിഹസിച്ചുകൂടാ, ദൈവത്തെ നീ ആക്ഷേപിക്കരുത്. ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിടാതിരുന്നാൽ, പങ്കുവെക്കാതിരുന്നാൽ ദൈവത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, ദശാംശം ഒരുവന്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി വേർതിരിച്ചു കൊടുത്താൽ. പൗലോസ് പറയുന്നത് ഫിലിപ്പിയ സഭയെയും മക്കദോനിയ സഭയെയും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ആ സഭയുടെ വലിയ ഉൾക്കാഴ്ചയിൽ ദൈവത്തിന്റെ ദാസൻ പറയുന്നു, നോക്കണം, നീ ഇത് പങ്കുവെച്ചാൽ നിന്റെ കണക്കിലേക്ക് ഏറുന്ന വലിയൊരു പ്രതിഫലമാണ് നിനക്ക് ലഭിക്കുന്നത്. ഇപ്പൊ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടുപലിശയുടെ ക്രമീകരണമാണ്. ഈ കൂട്ടുപലിശയുടെ വലിയ നന്മ ഒരു വിശ്വാസിക്ക് ലഭിക്കാനായി ദൈവം തമ്പുരാൻ വലിയ പ്രവൃത്തിയെ വേർതിരിച്ചിരിക്കുകയാണ്. അവന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി ദൈവം ഇത് ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, ദശാംശം കൊടുക്കുന്നവൻ തന്റെ കണക്കിലെ കയറുന്ന പ്രതിഫലം സ്വീകരിക്കുകയാണ്. അവന്റെ സന്തതിയുടെ കാലത്ത്, അവന്റെ തലമുറയുടെ കാലത്തും അതേ മുതിർന്നു പോകാത്ത നന്മയുടെ കലവറകളെ ദൈവം തുറക്കുന്നു. തിരുവെഴുത്ത് നമ്മോട് പറയുകയാണ്, ഞാൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നിന്നെ അനുഗ്രഹിക്കയില്ലയോ എന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുകയാണ്. അതെ, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കുന്ന വലിയവനായ ഒരു ദൈവമാണ്. അത് മാത്രമല്ല, ദശാംശത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനമെഴുതുമ്പോൾ 5 പറയുന്നു, ഇത് കർത്താവിന് സൗരഭ്യവാസനയുള്ള യാഗമായി തീർന്നതാണ്. ഏത്? യേശു കർത്താവിന്റെ കുരിശുവരണം യഹോവയായ ദൈവത്തിന്റെ മുൻപാകെ സൗരഭ്യവാസനയുള്ള യാഗവും വഴിപാടുമായിരുന്നു എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. അതേ ഭാഗത്തെ വിശദീകരണം തന്നെ ഫിലിപ്പിയ ലേഖനം 4:10 വാക്യത്തിൽ പൗലോസ് പറയുകയാണ്. അതേ ഊന്നലാണ് കൊടുക്കുന്നത്. ഊന്നൽ കൊടുത്തിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിട്ടത് അതേ സുഗ്രാഹ്യമായ സൗരഭ്യവാസനയായി ദൈവം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഒരർത്ഥത്തിൽ കാൽവറി കുരിശിൽ യേശു കർത്താവ് ജീവൻ വെടിഞ്ഞ യാഗത്തോട് ഉപമിക്കാൻ ഒക്കുന്ന തുല്യതയുള്ള വലിയൊരു യാഗ ശുശ്രൂഷയാണ് ഞാൻ എന്റെ അധ്വാനത്തിൽ ദൈവം എനിക്ക് നന്മയുടെ ഒരു ഓഹരി ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നത്. 5, ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇത് ആർക്കാണ് പങ്കുവെക്കേണ്ടത്? ഗലാത്യലേഖനം 6 പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ വചനം ആധികാരികമായി നമ്മോട് നിഷ്കർഷിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി വേലക്കാരായി നിൽക്കുന്ന, സുവിശേഷം ചെയ്യുന്ന, ദൈവരാജ്യത്തിന്റെ വേലയിലായിരിക്കുന്ന അതേ ശുശ്രൂഷക്കാർക്ക്, സഭയ്ക്ക് ദൈവത്തിന്റെ ഈ വലിയ ശുശ്രൂഷയുടെ നന്മയുടെ ഓഹരിയായി നമ്മുടെ അധ്വാനത്തിന്റെ പങ്കിനെ കൊടുക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഇത് വ്യക്തിപരമായ ഒരു ഉപദേശമല്ല, ആധികാരികമായ ദൈവത്തിന്റെ തിരുവെഴുത്തിലെ മർമ്മമാണ്. ഞാൻ ഓർമ്മിപ്പിച്ചു, ദശാംശം വേർതിരിക്കാത്തവൻ ശാപഗ്രസ്തനാണ്. എന്റെ വല്യപ്പച്ചൻ ഒരു കൃഷിക്കാരനായിരുന്നു, ഇന്ന് ഭൂലോകത്തിൽ ഇല്ല. 97 വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നാൽ പഴയകാലത്തെ കൃഷിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പത്തായപ്പുരയിൽ ഒരു അറയ്ക്കകത്ത് നെല്ല് സൂക്ഷിക്കുകയാണ്. അത് വിത്താണ്. ചിലപ്പോൾ വിതയുടെ കാലം വന്ന് അത് വിത്തിറക്കാൻ കഴിയാതെ മുൻപോട്ട് നീങ്ങിടുന്ന കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരും, ക്ഷാമമുണ്ടാകും, അധികം ചോറ് കഴിക്കാൻ അനുവദിക്കത്തില്ല, അധികം നെല്ലെടുത്ത് ചെലവാക്കാൻ സമ്മതിക്കത്തില്ല. അപ്പച്ചൻ പറയും, വിത്തെടുത്ത് ഉണ്ണരുത് എന്ന് പറയും. അതായത്, അതേ പ്രിയമുള്ളവരെ പറയട്ടെ, ദശാംശം എന്ന് പറയുന്നത് ഞാൻ വിത്തെറിയുന്നതിന് തുല്യമാണ്. സോയ സീഡ് ഞാൻ വിത്തെറിയുന്നതിന് തുല്യമാണ്. എനിക്ക് വേണ്ടി വലിയ വിളവ് ദൈവം നമ്പുരാൻ ഒരുക്കി തരുന്ന ഒരു നന്മയുടെ അനുഭവമാണ് വിത്തെറിയുക എന്ന് പറയുന്നത്. തിരുവെഴുത്ത് പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറെ കാലത്തിന് ശേഷം നിനക്കത് മടക്കി ലഭിക്കും. അതേ വെള്ളത്തിന്മേലെറിഞ്ഞാൽ എവിടെ കിട്ടാനാണ്? അത് ഒഴുകി മാറിപ്പോകുന്നതാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, അതെ, നീ വെള്ളത്തിൽ എറിഞ്ഞാലും എന്ന് പറഞ്ഞാൽ
ഒന്നും കാണാതെ ഒന്നും പ്രതീക്ഷിക്കാതെ നീ എറിഞ്ഞാലും നിനക്കത് തിരികെ ലഭിക്കും. ഇത് ദൈവത്തിന്റെ വാക്കാണ്, വാഗ്ദത്തമാണ്. ഇതുവരെയും ഈ ഉടമ്പടിക്കകത്ത് പ്രവേശിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ലഭിച്ചിട്ട് കൊടുക്കാമെന്നല്ല, നിനക്ക് ലഭിക്കുന്നതിന്റെ ഒരു ഓഹരി ദൈവരാജ്യത്തിന് വേണ്ടി വേർതിരിക്കാൻ. ചില ആളുകൾ ചോദിക്കും, പുതിയ നിയമത്തിൽ ദശാംശമുണ്ടോ? അങ്ങനെ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടില്ല. എന്നാൽ ഓഹരി എന്നൊരു വ്യവസ്ഥയുണ്ട്, ഷെയർ എന്നൊരു വ്യവസ്ഥയുണ്ട്. അതെന്താ? സാധുക്കളെ, ഞെരുങ്ങുന്നവരെ, ഭാരപ്പെടുന്നവരെ ഒക്കെ സഹായിക്കാനുള്ളതാണ് ദൈവം നമുക്ക് തരുന്ന നന്മയുടെ ഓരോഹരി. ദൈവരാജ്യത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ പ്രിയമുള്ളവരെ മറക്കരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഖ്യം എന്ന് പറയുന്നത് സകല സമ്പത്തിനെക്കാളും വലുതാണ്. ദൈവം തന്ന ഈ വിലയേറിയ സൗഖ്യത്തിന് മുൻപിൽ കർത്താവെ, ആരോഗ്യത്തോടെ, ബലത്തോടെ അത്യധ്വാനം ചെയ്ത് ഞങ്ങൾക്ക് ലഭിക്കുന്ന നന്മയുടെ ഒരു പങ്ക് നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയും മഹത്വത്തിന് വേണ്ടിയും വേർതിരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഇതൊരു ഉടമ്പടി ആവട്ടെ ദൈവവൈദ്യരെ. ഇതുവരെയും ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ കർത്താവ് നമുക്ക് ഒരവസരം തരികയാണ്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. ഇതൊരു നഷ്ടമായി ഒരിക്കലും കാണരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കും, അവന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഉടമ്പടിയിലേക്ക് വരുവാൻ ഇന്ന് ഞങ്ങളോട് അവിടുന്ന് ആവശ്യപ്പെട്ടത് ഓർത്ത് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ശാപഗ്രസ്തരായി ഒരായുസിൽ തകർന്ന് പോകാതെ അനുഗ്രഹീതരായി നിനക്കും മറ്റുള്ളവർക്കും പ്രയോജനമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച്. ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.